broken. Don't ever forget you're golden. I will find a light in your soul. I'll be there. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ക്യാറ്റ്സിൻ്റെയാണ്. നമ്മുടെ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്ക് അടുത്തുള്ള നമ്മുടെ അലൻ്റെയാണ് വീഡിയോ ചെയ്യുന്നത്. അലൻ്റെ ക്യാറ്റ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡൗട്ടുകളൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ അലനോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം. കാരണം അത്യാവശ്യം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ എൻ്റെ അത് ചോദിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെ ഡിമാൻഡിനെ പറ്റിയിട്ടും അസുഖങ്ങളെ പറ്റിയിട്ടും പിന്നെ ഗ്രൂമിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട ഈ കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതാ ഇപ്പം ഈ ക്യാറ്റ് ബ്രീഡിങ്ങിനോട്ട് ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പം എത്ര നാളായി? ഞാനിപ്പം ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ആണല്ലേ. അപ്പം ഈ ഫീൽഡിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരാൾ എടുക്കുമ്പം അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണോ? സ്റ്റാർട്ടിങ് ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ ശകലം സമയം വേണം. ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശകലം സമയം മാറ്റി വെക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ ഈ പരിപാടി നല്ലൊരു പരിപാടിയാണ്. ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നതാണോ അതോ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണോ ബെറ്റർ? ക്യാറ്റിന്റെ എണ്ണം പോലെ ഇരിക്കും അതൊക്കെ. ആണല്ലേ. ഒരു 10 പൂച്ചകൾ ഫുൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം അതിന്റെ പുറകെ നിന്നാലും ജോലി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു ക്യാറ്റിനെയൊക്കെ വളർത്താനാണെങ്കിൽ നമുക്ക് സാധാരണ കോമൺ ആയിട്ട് വളർത്തുന്ന പോലെയൊക്കെ ഉള്ളൂ. ഓക്കെ. നമുക്ക് ഇപ്പോൾ അലൻ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ തുടങ്ങുകയാണെങ്കിൽ അവരോട് ഈ ക്യാറ്റ് ബ്രീഡിങ് വരുമ്പോൾ എന്തോ പറയാനുള്ളത്? അവർ ക്യാറ്റ് ബ്രീഡിങ്ങിന് വേണ്ടിയാണ് വരുന്നതെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആദ്യം ഡോൾഫേസിനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതൊരു മെയിലിന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഫീമെയിലിന് എടുക്കുന്നതാണ് നല്ലത്. അതാണ് എനിക്ക് ഒരു ആൾക്കാരോട് പറയാനുള്ളത്. കാരണം ഒത്തിരി പേർക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണം, ബ്രീഡ് ചെയ്യിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ കുറേ ഫീമെയിലിനെ എല്ലാവരും വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഫീമെയിലിനെ വാങ്ങിച്ചാൽ ഇത് ഭാവിയിൽ ഇതിനെ ക്രോസ് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ ശകലം ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഫീമെയിലിനെ മാത്രം വാങ്ങിച്ച് വളർത്തിയത്, കാരണം വേറൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ക്യാറ്റിനെ വാങ്ങിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ലോകം, ഈ പേർഷ്യൻ ക്യാറ്റുകളുടെ ലോകം എന്ന് വെച്ചാൽ സാധാരണ നാടൻ ക്യാറ്റുകളെ പോലെയൊന്നും അല്ല. അത് നമ്മൾ, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ വളർത്തുന്ന നമ്മുടെ വീടും നമ്മളും ഒക്കെ ഉള്ളൂ ഇതിൻ്റെ ലോകം എന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഇത് നമ്മൾ ഹീറ്റായി ഇപ്പോൾ നമ്മൾ മേറ്റ് ചെയ്യുക, നമ്മൾ ഒരാളുടെ വീട്ടിൽ കൊണ്ടിട്ടാൽ വേറെ ക്യാറ്റിനെ കാണുമ്പോൾ പെട്ടെന്ന് അഗ്രസീവ് ആവാം, അങ്ങനെ ക്രോസിങ് നടക്കാതിരിക്കാം. അങ്ങനെ കുറേ പേർക്ക് പറ്റാറുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന പലരും ഉണ്ട്. ഇവിടെ സ്റ്റഡ് സർവീസിനും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റാതെ കുറേ പേര് തിരിച്ചു പോകാറുണ്ട്. ഫീമെയിൽ പെട്ടെന്ന് അഗ്രസീവ് ആവുക അങ്ങനെയൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല, അതായത് ഈ ഫീമെയിലിനെ മാത്രം വാങ്ങിച്ച് വളർത്തിയാലുള്ള ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. കൂടുതലും ആൾക്കാരും മെയിലിനെ വാങ്ങി ഒരു 5 മാസം കഴിഞ്ഞ് ഒരു ഫീമെയിലിനെ വാങ്ങുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. കാരണം അവർ രണ്ടരും ഭാവിയിൽ ഇണങ്ങുകയും പിന്നെ അത് മേറ്റിങ്ങും സ്വാഭാവികമായിട്ട് നടക്കുകയും ചെയ്തോളൂ. അതൊന്നുകൂടെ എളുപ്പമല്ലേ? അതെ അതെ, അതാണ് ഒന്നുകൂടെ എളുപ്പം. അല്ലാതെ വേറൊരാളുടെ വീട്ടിൽ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ അത് ചിലപ്പം നടക്കാതെയൊക്കെ വരാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ശ്രമം നമ്മൾ ഉപേക്ഷിക്കേണ്ടതൊക്കെ ആയിട്ട് പലർക്കും വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ ഇപ്പം ഒരു ക്യാറ്റിനെ വെച്ച് തുടങ്ങുന്നതാണോ അതോ രണ്ട് ക്യാറ്റ് വേണോ, എങ്ങനെയാണ് അതിനെ പറ്റി? എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം രണ്ട് ക്യാറ്റിനെ വാങ്ങിച്ച് വളർത്തുന്നത് നല്ലതാണ്. ഇപ്പം അഡൽറ്റിനെ വാങ്ങിക്കുവാണെങ്കിൽ ഒരു ഫീമെയിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവിച്ചു ഡെലിവറി കഴിഞ്ഞ ഒരു ഫീമെയിലിനെ വാങ്ങിച്ച് വളർത്തുന്നവരുണ്ട്, അവർക്കാണെങ്കിൽ ആദ്യം ഒരു ക്യാറ്റിനെ വാങ്ങിച്ച് വളർത്തിയാൽ മതി. കാരണം അത് ഓൾറെഡി വേറെ ക്യാറ്റുകളൊക്കെ കണ്ട് ഇണങ്ങി കിടക്കുന്ന ക്യാറ്റായിരിക്കും, പിന്നെ അതിനെ ക്രോസ് ചെയ്യിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിനെ ഒരു അങ്ങനെ അഡൽറ്റിനെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ക്യാറ്റിനെ ഒരു ഫീമെയിലിനെ മാത്രം വാങ്ങിച്ച് വളർത്തിയാൽ മതി. ഈ കിറ്റൻസിനെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി രണ്ടെണ്ണത്തെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അല്ല പിന്നെ ഇപ്പം ക്യാറ്റിൻ്റെ അകത്ത് തന്നെ കുറേ ബ്രീഡുകളുണ്ടല്ലോ, നമുക്കിപ്പം നിലവിൽ ഏതിനാണ് മാർക്കറ്റ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് ബ്രീഡായിട്ട് ചെയ്തു തുടങ്ങുന്നത് ബെറ്റർ? അത് സാധാരണക്കാർ നമുക്ക് ഏറ്റവും ലംഗോർ വരുന്നത് ഡോൾഫീസിന് വേണ്ടിയാണ് ആൾക്കാർ ഏറ്റവും ലംഗോർ നടത്തുന്നത്. ഓക്കെ. ട്രഡീഷണൽ ലോ ഹെയർ എന്ന് പറയുന്നത് ഡോൾഫീസ്, അതിന് വേണ്ടിയാണ് എൻക്വയറി സാധാരണക്കാർ നടത്തുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ പല ഫീസുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന് ഡോൾഫീസും പിന്നെ എക്സ്ട്രീം പഞ്ച് ഈ രണ്ടുപേരാണ് കറക്റ്റ് ഉള്ളത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് തന്നെ കുറെ ക്രോസ് ബ്രീഡ് പോലെ എന്ന് വെച്ചിട്ടുണ്ട് നാടൻ പൂച്ചയായിട്ട് ക്രോസ് അയക്കുന്നതല്ല. ഇപ്പം അത്
പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇങ്ങനെ എക്സ്ട്രീമിനെ കൊണ്ട് ഡോളിനെ ക്ലോസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഫുൾ പഞ്ച് ഉണ്ടാവും, അങ്ങനെ ആയിരിക്കും അതിൻ്റെ ലൈനേജ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അപ്പോൾ അങ്ങനെ ക്ലോസ് ബ്രീഡ് എന്ന് പറയുന്ന പോലെ സെമി പഞ്ചുണ്ട്, പഞ്ചുണ്ട്, ഫുൾ പഞ്ചുണ്ട്, ഇവർ മൂന്ന് പേരും ഉണ്ട് അതിനകത്ത്. അപ്പം അത് ക്രോസ് ബ്രീഡ് എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറയാം, അത് നാടൻ പൂച്ച ക്രോസ് ആകുന്ന സെറ്റപ്പ് അല്ല. ഇവര് പേർഷ്യൻ തന്നെയാണ് ആൾക്കാർ, അതിനും നല്ല ഡിമാൻഡാണ്. സെമി പഞ്ചിനെയൊക്കെ ചോദിച്ചാൽ ആൾക്കാർ ഇഷ്ടംപോലെ വിളിക്കാറുണ്ട്. പഞ്ചിനെയും ഫുൾ പഞ്ചിനെയൊക്കെ ചോദിച്ചാൽ ആൾക്കാർ ഇഷ്ടംപോലെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മളിപ്പം സെമി പഞ്ച് ഫുൾ പഞ്ചെന്ന് പറഞ്ഞു, ഇപ്പം ഇതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഇതേപോലെ തന്നെ ഇരിക്കും, അതോ സെമി പഞ്ചിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഫുൾ പഞ്ച് അങ്ങനെയൊക്കെ കിട്ടും? ലൈനേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സെമി പഞ്ചുകൾ ക്രോസ് ചെയ്താൽ ചിലപ്പം പഞ്ച് കിട്ടുമായിരിക്കാം, ചിലപ്പം ഡോൾഫീസ് കിട്ടും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ഒക്കെ ലൈനേജും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമുക്കത് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. കൂടുതലും സെമി പഞ്ചും ഒക്കെ ക്രോസ് ചെയ്താൽ സെമി പഞ്ചൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, പക്ഷേ പറയാൻ പറ്റത്തില്ല ഒന്നും. ചിലപ്പോൾ അതിനകത്ത് ഡോൾഫീസ് ഉണ്ടാവും, ചിലപ്പം പഞ്ചുണ്ടാവാം, അങ്ങനെ മാറി മറിച്ചൊക്കെ വരും. അതിൻ്റെ ലൈനേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് ഇപ്പം പറഞ്ഞ ഈ ബ്രീഡുകളിലൊക്കെ നമുക്കൊരു ഇപ്പോഴത്തെ ഒരു ഡിമാൻഡും വിലയൊക്കെ എന്തോരോ ആയിരിക്കും? ഇപ്പം നമുക്ക് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ പിന്നെ അത്യാവശ്യം മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ശകലം ഡൗൺ ആയി വരുന്നുണ്ട്. അത്യാവശ്യം പഴയ പണ്ടൊക്കെയെന്ന് വെച്ചാൽ 6000 രൂപയൊക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസും കാര്യങ്ങളൊക്കെ, 6000-5500 ഒക്കെ. ഇപ്പം ആ സെയിം കിറ്റൻസിനൊക്കെ ഇപ്പം 12 രൂപ കൊടുത്താലും കിട്ടാൻ ഇല്ലാത്ത ഒരു സാഹചര്യം. ഡബിളായിട്ടുണ്ടല്ലേ? അതെ, ഡബിളായിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ശക്കലം കുറയുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഇപ്പം ഇവിടുത്തെ വില അല്ലായിരിക്കും ചിലപ്പോൾ അടുത്ത സ്ഥലത്ത് വിൽക്കുന്നത്, കാരണം ക്വാളിറ്റിനെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒത്തിരി. പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളും, ഹെയർ ക്വാളിറ്റി, ഫേസ് ക്വാളിറ്റി, ഇതെല്ലാം നോക്കിയൊക്കെയാണ്. ഇപ്പം പലയിടത്തും പല റേറ്റാണ്, ഇതിന് ഒന്നും മോഹവിലയാണ്, പിന്നെ പലയിടത്തും പല റേറ്റാണ്. ഇപ്പം ഞാൻ ചിലപ്പം കൊടുക്കുന്ന റേറ്റിനല്ലായിരിക്കും അടുത്ത സ്ഥലത്ത് വേറൊരാൾ കൊടുക്കുന്നത്. അവരുടെ ക്വാളിറ്റി ചിലപ്പം റേറ്റ് കൂടുതലാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ കാണാം, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ച് കാണാം. അതോരോ കച്ചവടത്തിന്റെ ഓരോ ട്രിക്ക്, ഓരോ ബ്രീഡർമാരുടെ ഓരോ വില, അവരവരുടെ ഒരു ഏരിയയിലെ ഡിമാൻഡും എല്ലാം വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം വെച്ചാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് ഇവർക്ക് വരുന്ന ഒരു സാധാരണ അസുഖത്തെ പറ്റി ഒന്ന് പറയാം, എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, സാധാരണക്കാരൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും കൂടെ. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനും അങ്ങനെയുള്ള അസുഖങ്ങളാണ്. പിന്നെ പാർവോ ഡിസ്റ്റംബർ വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് കുത്തിവെപ്പുണ്ട്, 3 മാസം 2.5 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുത്തിവെപ്പ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വൈറസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതിന് ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഉണ്ടായിരിക്കുക. നമുക്കിപ്പോൾ ഫംഗൽ വന്നാൽ എന്തോ ചെയ്യാൻ പറ്റും? ഫംഗൽ വന്നാൽ നമ്മൾ ആദ്യം സാധാരണ രീതിയിലെ ഫംഗലാണെങ്കിൽ സ്കിന്ന് ചെറിയ ഓയിൽമെൻറ്റൊക്കെ ഇട്ട് കൈക്ക് പരിപാടിയൊക്കെ നടത്തി നമുക്ക് മാറ്റാം, ഇതിൽ പ്രശ്നമില്ലാതെ മാറ്റാം. എന്നിട്ടും മാറുന്നില്ല, റൗണ്ട് ബാം പോലത്തുള്ള കൂടിയ സാധനങ്ങളാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ട് കാണിച്ച് അതിൻ്റെ ടെസ്റ്റ് നടത്തി ഏത് തരത്തിലുള്ള ഫംഗലാണോ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരാളോട് വിളിച്ച് ചോദിച്ച്, ഇപ്പം എന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ എന്താ മരുന്നിടേണ്ടതെന്ന്. കാരണം നമുക്ക് ഏത് തരത്തിലുള്ള ഫംഗലാന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മൾ കിസ്കിനോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷെ അതിട്ടിട്ട് മാറുന്നില്ലായിരിക്കും, അവന് വേറെ എന്തെങ്കിലും ഫംഗലായിരിക്കും. അപ്പം ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടർ തരുന്ന മരുന്ന് കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത്. സജഷൻ തേടാതിരിക്കുന്നത് ബെറ്റർ അല്ലേ? ഏറ്റവും നല്ലത് അതൊക്കെ തന്നെയാണ്. കാരണം തേർഡ് പാർട്ടിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ല അറിവുള്ള ഡോക്ടർമാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഇപ്പം നമുക്ക് നിലവിൽ ഏറ്റവും ഡിമാൻഡുള്ള കളർ ഏതാണെന്ന് പറയാമോ? പിന്നെ ഇവരെ ഗ്രൂമിങ്ങും കാര്യമൊക്കെ അതിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറയാം. ഓക്കെ, ഇപ്പം നിലവിൽ അന്ന് ഇന്നും ഡിമാൻഡുള്ളത് കാലിക്കോ എന്ന് പറയുന്നൊരു കളറിന് നല്ല ഡിമാൻഡാണ്. ഓക്കെ, കാലിക്കോ കിറ്റൻസിന് നമ്മൾ പറയുന്ന റേറ്റാണ്. എല്ലാവർക്കും വേണ്ടത് കാലിക്കോ ആണ്. കാലിക്കോ ഉണ്ടായ എല്ലാവരും പറന്ന് വരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ. കാലിക്കോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്, കളർ വരുന്നത്. പിന്നെ വൈറ്റ്, അങ്ങനെ പല പല കളറുകളുണ്ട്, ബാൻഡ് കളറുകൾ, അങ്ങനെയുള്ളതിനൊക്കെ നല്ല ഡിമാൻഡാണ്. ഏറ്റവും കൂടുതൽ എന്ന് ഈ ഫീൽഡിൽ എനിക്ക് തോന്നുന്നത് കാലിക്കോ ആണ്. ഞാൻ ഈ ഫീൽഡ് വന്നതിന് ശേഷം കണ്ടിട്ടുള്ളത് ആ ഒരു കളറിനാണ് ഇത്രയും ഡിമാൻഡ്. റേറ്റും കൂടുതലായിരിക്കും കിറ്റൻസിന്. ഓക്കെ, പിന്നെ ഇവരെ ഗ്രൂമിങ്ങിനെ പറ്റി ഒന്ന് പറയാമോ? ഗ്രൂമിങ് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച കൂടുമ്പോഴത്തേക്ക് ഇവരുടെ ചെവിക്കകത്ത് ഒരു ലിക്വിഡ് കിട്ടും വെർബാക്കിൻ്റെ, അത് വാങ്ങി ചെവിക്കാവും നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. പിന്നെ ചെളി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആൻറ്റിഫംഗൽ ഷാമ്പു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷാമ്പു, ഹിമാലയത്തിൻ്റെ ഷാമ്പു ഒക്കെ ഇട്ട് കുളിപ്പിക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ ഗ്രൂമിങ് നമുക്ക്. ഇപ്പോൾ ഒരു 1.5 ആഴ്ച കുടുംബം ക്യാറ്റുകളെ കുളിപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇവരെ ചീവുന്നതിനെ പറ്റി ഒന്ന് പറയാം, എത്ര ദിവസം കൂടുമ്പോഴാണ് ചീവുന്നതെന്ന്? നമ്മളിപ്പം ചീവുന്ന ഇപ്പം ഡെയിലി കോംബ് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ ഹെയറൊക്കെ പൊട്ടിയിരിക്കുന്ന ഹെയർ ചീവുമ്പോഴത്തേക്ക് കുറേ ഒക്കെ ഇങ്ങനെ പോരും. അപ്പം നമുക്ക് വീണ്ടും അകത്തൂടൊക്കെ നടക്കുമ്പോൾ വലിയ ഹെയർ പൊഴിഞ്ഞു പോകുന്ന ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ചീവുന്നത് ഏറ്റവും നല്ലതാണ്. ഡെയിലി ചീവുന്നത് കോംബ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഡെയിലി കോംബിങ് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അതിപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് വന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ ജട കെട്ടാതൊക്കെ സൂക്ഷിക്കുക. അല്ല, നമുക്കിപ്പോൾ നിലവിൽ ഇവിടെ എത്ര ക്യാറ്റ് ഉണ്ട്, നമുക്ക് കൊടുക്കാൻ കിറ്റൻസ് ആയി വരുന്നുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാം.
ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബറോട് കൂടിയാണ് ഞാൻ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നത്. 2019 ഇപ്പം 2020 ആയിട്ടുണ്ടെങ്കിൽ 2019 സെപ്റ്റംബറോട് കൂടിയാണ് ഞാൻ ഈ സംഭവം തുടങ്ങുന്നത്. അന്നൊരു ക്യാറ്റുമായിട്ട് തുടങ്ങിയതാണ്. ഇന്നിവിടെ 19 ക്യാറ്റുകളിൽ മേളുണ്ട്. കിറ്റൻസ് ഒരു 10-15 കിറ്റൻസോളം കിടപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇവരിപ്പോ നമുക്ക് കൊടുക്കാൻ ഇപ്പൊ ആയി തുടങ്ങി, അത് എത്ര നാൾ കഴിയുമ്പോഴത്തേനും കൊടുക്കാറാവും? ഇപ്പം കിടക്കുന്നത് ബാച്ച് എല്ലാം തീർന്നു കിടക്കാണ്. ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം 21 ദിവസമായി കിറ്റൻസ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ 10 ദിവസം 8 ദിവസമായി കിറ്റൻസ് കിടപ്പുണ്ട്. ഇപ്പൊ അടുത്ത ബാച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ നമ്മളിവിടെ ഇപ്പൊ എത്ര ഏജ് ആകുമ്പോഴാണ് കൊടുത്ത് തുടങ്ങുന്നത്? ഇപ്പൊ സത്യം പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ 40-ാമത്തെ ദിവസം തൊട്ട് വിളി തുടങ്ങും, കിറ്റൻസിനെ തരാമോ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. പക്ഷെ അങ്ങനെ ഒരിക്കലും വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിനിമം ഒരു 50 ദിവസം എങ്കിലും മിനിമം കഴിയണം. 60 ദിവസമാണ് പറയുന്നത്. എന്നാലും ഒരു 50 ദിവസം കൂടി കഴിഞ്ഞാലേ ഉള്ളൂ കിറ്റൻസിനെ വാങ്ങിച്ചോണ്ട് പോകാറുള്ളൂ. ഓക്കെ. So I'll be there.